ോ കാര്യങ്ങളോ ഒന്നും ഇപ്പൊ പരസ്യമായിട്ടല്ലേ ഞാൻ പറയുന്നത്. ഇതിനകത്ത് ഞാൻ എന്റെ ജോലി ആ രാജിവെച്ചൊക്കെ ഇതിനകത്ത് ആർക്കും പരിശോധിക്കാം. ഈ വിധി തന്നെ എടുത്ത് മാറ്റി മാറ്റിക്കളി, വൈദ്യശാസ്ത്രം തന്നെ നമ്മൾ നിർത്തിക്കളെ. ഇതേ ഇടിവെട്ട് തൈലാട്ടോ, നമ്മളെ കായംകുളത്ത് നമ്മളെ ജാഫർ കുട്ടി സ്ഥായിന്റെ ഇടിവെട്ട് തൈലാണ്. അപ്പോ നിങ്ങൾക്കറിയാലോ ഞാൻ ഇതിന് മുമ്പ് ഒന്ന് രണ്ട് വീഡിയോ എടുത്തു, എനിക്ക് ആക്സിഡന്റ് പറ്റുന്നതിന് മുമ്പ് ഞാൻ വീഡിയോ ഇട്ടിരുന്നു. അപ്പോ ഇപ്പൊ ഒന്ന് രണ്ട് ആളുകൾ ഇതിൽ കംപ്ലൈന്റ് പറഞ്ഞു, ഇതില് ട്രാൻസ്ഫോമറിന്റെ എണ്ണ ഉണ്ടെന്നുള്ളത്. അപ്പോ അത് നമുക്ക് ഇതിൽ ട്രാൻസ്ഫോമറിന്റെ എണ്ണ ഇല്ലാന്നുള്ളത് തെളിയിക്കേണ്ടത് എന്റെയും കൂടി ആവശ്യമാണ്. കാരണം അത്തരത്തിലുള്ള ഒരു വീഡിയോ, അത്തരത്തിലുള്ള ഒരു മോശപ്പെട്ട സംഭവം ഞാൻ പ്രോത്സാഹിപ്പിക്കില്ല. 100% ജെന്യൂൻ ആയിട്ടുള്ള കാര്യങ്ങൾ മാത്രമേ ഞാൻ വീഡിയോ ആയിട്ട് ചെയ്യാറുള്ളൂ. അപ്പോൾ ഇതിൽ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ കാണാം. ഇതിൽ 100% ട്രാൻസ്ഫോമറിന്റെ എണ്ണ ഇല്ല എന്നുള്ളത് തെളിയിക്കുന്ന വീഡിയോ ആണ്. ആ വീഡിയോ നിങ്ങൾ സ്കിപ്പ് ചെയ്യാതെ കാണാം. ആ കയ്യൊന്ന് എടുത്തേ, കയ്യൊന്ന് പൊന്തിച്ച് 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 അൽഹംദുലില്ലാഹ്, അല്ലാഹു ഖൈറിലാക്കിയിട്ട് മറിക്കും മറിക്കും. അടുത്ത പ്രാവശ്യം വന്ന് ഊര കാണിക്കണം കേട്ടോ. ഓക്കെ ആയി, ഓക്കെ ആയി. ഇതാ വളയ്ക്കാൻ പോവാണ് കേട്ടോ. അൽഹംദുലില്ലാഹ്, അല്ലാഹ് ശിഫയാക്കട്ടെ എല്ലാവർക്കും. ഇതാ മതി വിളക്കില്ല, കരയണ്ട കരയണ്ട. അതാ ഇപ്പോഴും ഇപ്പോഴും ഒക്കെ ആക്കിയേക്കാം. വർഷം 10 കൊണ്ട് കടന്നു. ആ വളച്ചേ വളച്ചേ, വളഞ്ഞല്ലേ 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 ആ വളഞ്ഞല്ലേ. ഒന്ന് നടന്നു വന്ന് ശരിക്കും സ്പീഡിൽ പുറത്തു വയ്ക്കോ. മാറ്റിക്കളി, വൈദ്യശാസ്ത്രം തന്നെ നമ്മൾ നിർത്തിക്കളെ. കാരണം ഏത് ശാസ്ത്രമാണെങ്കിലും ഏത് കാര്യങ്ങളാണെന്നുണ്ടെന്നുണ്ടെങ്കിൽ കണ്ണിൽ കാണുക, ചെവിയിൽ കേൾക്കുക, നാവ് കൊണ്ട് പറയുക, അത് സത്യമായിരിക്കണം. അസത്യം പറഞ്ഞ ഒരാളെ കീഴടക്കുക, ഒരാളെ സൂക്ഷണം ചെയ്യുക, ഒരാളെ അസഭ്യങ്ങൾ, ഇതെല്ലാം നടന്നുകൊണ്ടിരിക്കുന്നു. എന്നും നടക്കൂല, നടക്കോ? ഇത് വെല്ലുവിളിക്കുന്നുണ്ടോ പബ്ലിക്കിനോട്? പബ്ലിക്കിനെ ഞാൻ ഒരിക്കലും ഇതില് ഇത് ട്രാൻസ്ഫോമറിന്റെ എണ്ണ ഇല്ല എന്നുള്ളതിൽ എന്താണ് നിങ്ങൾ തൈലത്തിന് എന്താണ് ഒന്ന് പറഞ്ഞ പോലെ എന്താണ് ട്രാൻസ്ഫോമറിന്റെ എണ്ണ ചേർക്കുന്നുണ്ട് എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ചില ആളുകൾ പറയുന്നുണ്ട്. സത്യത്തിൽ ട്രാൻസ്ഫോമറിന്റെ എണ്ണ കേരളത്തിൽ അവൈലബിൾ ആണോ? അങ്ങനെ ഒരു സംഭവം നിങ്ങൾ കണ്ടിട്ടുണ്ടോ? ട്രാൻസ്ഫോമറിന്റെ എണ്ണ അത് ചേർത്തെന്നാണ് പറയുന്നത്. ഒന്ന് രണ്ടുപേര് പറയുന്നുണ്ടോ അങ്ങനെ? ഞാനത് രണ്ടുപേര് എന്റെ ശ്രദ്ധയിൽപ്പെടുത്തിയിട്ടുണ്ട്. അന്ന് ഇതിനകത്ത് ട്രാൻസ്ഫോമറിന്റെ എണ്ണ ഉണ്ടോ ഇല്ലയോ എന്ന് ചെക്ക് ചെയ്തിട്ട് ഇത് കാണാതെ കണ്ടാണല്ലേ ഈ പറയുന്നത്. ഇവര് കാണുന്നില്ല, എല്ലാവരും കണ്ടിട്ടുള്ള സത്യമല്ലല്ലോ ഈ വിളിച്ചു പറയുന്നത്. അവരുടെ വായു കിടന്ന നാവാണ്, എന്തെങ്കിലും അങ്ങ് വിളിച്ചു പോവാ, അതിനകത്ത് സത്യം ഉണ്ടോ ഇല്ലയോ എന്നുള്ളത് അവരന്വേഷിക്കുന്നില്ല. യഥാർത്ഥ സത്യത്തെ പുറത്ത് കൊണ്ടുവരാനായിട്ടെന്ന് പറയപ്പെടുന്നത് കൊണ്ടുവരാൻ ഉദ്ദേശിച്ച് കഴിയുകയാണെന്നുണ്ടെങ്കിലും അതിനപ്പുറത്ത് എന്ന് പറയപ്പെടുന്നത് അവരെ ഉപദേശിച്ച് നന്നാക്കാനുള്ള ഒരു ശിദ്രശക്തി വീണ്ടും അതിനകത്ത് പുറപ്പെടുവിച്ചുകൊണ്ട് ആ അന്വേഷണം പോലും നമുക്ക് നടത്താൻ പറ്റില്ല. ഞാൻ അന്വേഷിച്ചു സത്യത്തിൽ, ഇങ്ങനെ പറയുമ്പോൾ നമ്മൾ അന്വേഷിക്കണമല്ലോ. വലിയ അന്വേഷണം ഒന്നല്ല, എന്നാലും അന്വേഷിച്ച സമയത്ത് ഈ സംഭവം കിട്ടാനേ ഇല്ല. ട്രാൻസ്ഫോമറിന്റെ എണ്ണ എന്നുള്ള സംഭവം ഒന്നും നിങ്ങൾ കണ്ടിട്ടുണ്ടോ സത്യം? ഞാൻ സാധനങ്ങൾ കണ്ടിട്ടുണ്ട്, ട്രാൻസ്ഫോമർ ഇത് ഗവൺമെന്റിന്റെ അല്ല, എണ്ണ കണ്ടിട്ടുണ്ടോ? ആ എണ്ണ ട്രാൻസ്ഫോമറിന്റെ കുറ്റി കണ്ടിട്ടുണ്ട്, പക്ഷേ ഇതിനകത്തില്ല. പക്ഷെ അല്ല, അത് തൈലത്തിൽ ചേർക്കാൻ പറ്റുന്ന സംഭവമല്ല. കാരണം അത് കിട്ടാനില്ലാത്ത ഇല്ലാത്ത സാധനങ്ങളുമാണ്. അത് പിന്നെ ഗവൺമെന്റിന്റെ അധീനതയിലുള്ളതാണ്. പിന്നെ അത്യാവശ്യമായിട്ടെന്ന് പറയപ്പെടുന്നത് ഈ വാദസംബന്ധമായിട്ടുള്ള ആവശ്യത്തിന് വേണ്ടിയിട്ടൊക്കെ എന്റെ ചെറുപ്പം മുതലൊക്കെ ഞാൻ കേട്ടിട്ടുണ്ട്. അപ്പൊ അതിനെ ഉപയോഗിക്കുന്നതിനകത്തൊരു ഗുണങ്ങൾ വാദത്തിനൊക്കെ ഉണ്ടാകുന്നുള്ളത്. പക്ഷേ ഈ സാധനം ഇപ്പം നമ്മൾ ഈ കൊടുത്തുകൊണ്ടിരിക്കുന്ന സാധനം പരസ്യമായിട്ട് ഉള്ള സാധനമാണ് ഞാൻ ഇവിടെ വെച്ചിരിക്കുന്നത്. അതിനകത്ത് അവര് എവിടെയും കൊണ്ടൊന്ന് ചെക്ക് ചെയ്തോട്ടെ, നമുക്ക് പ്രശ്നങ്ങളില്ല അതിനകത്ത്. പബ്ലിക്കിനോട്? പബ്ലിക്കിനെ ഞാൻ ഒരിക്കലും ഒന്ന് ഇതിനകത്ത് വന്ന് നോക്കിക്കോട്ടെ. ഞാനിപ്പോ ഇത് കഴിഞ്ഞ ഓണം ഉത്തരാടത്തിന്റെ തലേ ദിവസമാണ് ഇത് ഇങ്ങനെ ഒരു വൈറലായത്. അവിടെ മുതലുള്ള സാധനങ്ങള് നമ്മുടെ കൈവശം ഉണ്ടോ അത് അവർക്ക് പരിശോധിക്കുക. ഉദ്യോഗസ്ഥന്മാർ നിരവധി വന്ന് നോക്കുന്നുണ്ട്, കാണുന്നുണ്ട്. പിന്നെ ഇത് ചില ആൾക്കാർ പറയുന്നുണ്ട് കർപ്പൂരം കൂടുതൽ ചേർക്കുന്നു എന്ന് ഇതിനകത്ത് ഇങ്ങനെ പറയുന്നുണ്ട്. അങ്ങനെയുള്ള ഒരു സാധനങ്ങളും ഇതിനകത്തില്ല.
ആളുകൾക്ക് ബുദ്ധിമുട്ടുണ്ടാക്കുന്ന ഒരു സംഭവം, ഒരു സാധനം ഇത് പരസ്യമായിട്ട് വെച്ചിരിക്കുന്നു, പരസ്യമായിട്ട് നമ്മൾ ഉഴിയുന്നു, പരസ്യമായിട്ട് നിങ്ങൾ എടുത്തു തരുന്ന ബോട്ടിൽ കൊണ്ട് തന്നെ നിങ്ങൾ ഉഴിയാം. ഞാനിപ്പോ കൊടുത്തുകൊണ്ടിരിക്കുന്ന സാധനത്തിനകത്ത് ഈ ട്രാൻസ്ഫോമറിന്റെ എണ്ണ നമ്മൾ വിപണിയിൽ കിട്ടുവോ ഇല്ലയോ എന്നുള്ളതിനെ പറ്റിയിട്ടല്ല ഞാൻ പറയുന്നത്. ഇപ്പൊ നമ്മൾ ഈ വൈറലായി കഴിഞ്ഞതിന് ശേഷം അതിനകത്തുണ്ടോ എന്നുള്ളത് അവര് പരിശോധിച്ചോട്ടെ. എനിക്ക് അതിനകത്ത് പ്രശ്നങ്ങളോ കാര്യങ്ങളോ ഒന്നും ഇതിപ്പോ പരസ്യമായിട്ടല്ലേ ഞാൻ പറയുന്നത്. ഇതിനകത്ത് ഞാൻ എന്റെ ജോലി ഞാൻ രാജിവെച്ചേക്കാം. ഇതിനകത്ത് ആർക്കും പരിശോധിക്കാം. ഈ വിദ്യ തന്നെ എടുത്ത് മാറ്റി മാറ്റിക്കളി, വൈദ്യശാസ്ത്രം തന്നെ നമ്മൾ നിർത്തിക്കളെ. കാരണം ഏത് ശാസ്ത്രമാണെങ്കിലും ഏത് കാര്യങ്ങളാണെന്നുണ്ടെങ്കിൽ കണ്ണിൽ കാണുക, ചെവിയിൽ കേൾക്കുക, നാവ് കൊണ്ട് പറയുക, അത് സത്യമായിരിക്കണം. അസത്യം പറഞ്ഞ ഒരാളെ കീഴടക്കുക, ഒരാളെ സൂക്ഷണം ചെയ്യുക, ഒരാളെ അസഭ്യങ്ങൾ, ഇതെല്ലാം നടന്നുകൊണ്ടിരിക്കുന്നത് നടക്കോ? ഇത് എപ്പോ എത്ര കാലം പറ്റിക്കാൻ പറ്റുമോ? ഈ പറ്റിക്കല് പറ്റിക്കല് എന്ന് പറയുന്നത് നിങ്ങളുടെ അടുത്ത് പണം വാങ്ങിച്ചുകൊണ്ടാണോ നമ്മൾ ചെയ്യുന്നേ? പിന്നെ അവിടെ എന്താണ് പറ്റിക്കല് തട്ടിപ്പല്? ഇപ്പൊ ഇത് ഏത് എണ്ണയെന്ന് പറയപ്പെടുന്നാലും ഉദാഹരണം എന്റെ ഇതിനകത്ത് ട്രാൻസ്ഫോമറിന്റെ ഓയിൽ ഇല്ല. അപ്പൊ വെള്ളിയാഴ്ചയും ഞായറാഴ്ചയും ലീവാണ്. വെള്ളിയാഴ്ചയും ഞായറാഴ്ചയും ലീവാണ്. സ്ഥലം വരുന്നത് കായംകുളത്താണ് കേട്ടോ, ആലപ്പുഴ ജില്ലയിൽ കായംകുളത്ത് കരിയിലക്കുളങ്ങര എന്നുള്ള സ്ഥലത്താണ്. അപ്പൊ ഈ കരിയിലക്കുളങ്ങര ഒരു പമ്പുണ്ട്, പെട്രോൾ പമ്പ്. അവിടുന്ന് പിന്നെ ഒരു പെട്രോൾ പമ്പിന്റെ സൈഡിലൂടെ ഒരു 5 മിനിറ്റ് നടന്നാൽ മതി.